ശ്രീ ലെനിൻ രാജേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ലെനിൻ രാജേന്ദ്രൻ, എങ്ങനെ നമ്മൾ ഓർത്തെടുക്കും ആ വലിയ മനുഷ്യനെ, ആ സംഗീത പ്രതിഭയെ? ഇന്ത്യ കണ്ട മഹാനായ കർണാടക സംഗീതജ്ഞനാണ് ബാലമുരളി. കർണാടക സംഗീതം മാത്രമല്ല, അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതവും വളരെ ആഴത്തിൽ പഠിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തിട്ടുള്ളയാളാണ്. പക്ഷേ ഹിന്ദുസ്ഥാനിയോ അല്ലെങ്കിൽ കർണാടക സംഗീതത്തിലോ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന സാമ്പ്രദായിക സംഗീതത്തെ അനുകരിക്കുകയല്ല ചെയ്തിരുന്നത്. അതിലെന്തൊക്കെ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്താനാവും, അതിന് തൻ്റെ വളരെ ഭാവഗംഭീരമായിട്ടുള്ള ശബ്ദം, തനിക്ക് മാത്രമായി ഇണങ്ങുന്ന ഭാവം, തൻ്റെ ശൈലി, ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പുതിയൊരു സംഗീതത്തെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാമാണികരായിട്ടുള്ള കർണാടക സംഗീതജ്ഞര് അദ്ദേഹത്തിന്റെ നേർക്ക് നെറ്റി വിളിച്ചിട്ടുണ്ട്, ആക്ഷേപം ചൊരിഞ്ഞിട്ടുണ്ട്. ഒരു ഞാൻ തന്നെ ഒരു മഹാസംഗീത സംഗീതജ്ഞൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സിംഗപ്പൂർ ഗായകനാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ആ നിലയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിലേക്ക് സംഗീതത്തെ കൊണ്ടുപോകുന്നു എന്നുള്ള ആക്ഷേപമായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ബാലമുരളി വളരെ കൃത്യമായി പറഞ്ഞു, ഈ ഞാൻ ആ സംഗീതത്തെ എടുത്ത് എൻ്റെതായ പ്രയോഗിക്കുമ്പോൾ എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പാടുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങനെയാണ് അദ്ദേഹം സംഗീതത്തെ കണ്ടിരുന്നത്. അതിൽ മറ്റ് ആരേക്കാളും മുന്നിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു. മാത്രം ഇങ്ങനെ കർണാടക സംഗീതത്തിലെ ജീവിതം അർപ്പിച്ചു വെച്ച ഒരാള് ചലച്ചിത്ര സംഗീതത്തിന്റെ പശ്ചാത്തല സംഗീതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുക. പക്ഷെ ബാലമുരളി പശ്ചാത്തല സംഗീതം എന്താണെന്നും താൻ പഠിച്ചു വെച്ചിട്ടുള്ള സംഗീതം എന്താണെന്നും രണ്ടും വളരെ കൃത്യമായി അതിനെ വേർതിരിച്ച് കാണാനുള്ള കഴിവ് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിൽ കൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൂന്നോളം സിനിമകൾ ജി വി അയ്യരുടെ സിനിമകളിലാണ് അദ്ദേഹം പശ്ചാത്തല സംഗീതം ചെയ്തിട്ടുള്ളത്. കൃഷ്ണാവതാർ, രാമാനുജൻ തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ. അപ്പൊ ആ സിനിമകളിലൊക്കെ തന്നെ വളരെ വ്യത്യസ്തനായൊരു ഈ ഉപകരണ സംഗീതത്തിന് എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുക, അതിൽ നിന്ന് വരേണ്ടുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വേർതിരിക്കുന്ന തരത്തിലുള്ള സംഗീതമായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഒരുപക്ഷെ ബാലമുരളി തന്നെയാവാം ഈ നമ്മുടെ പിന്നെ മഹാതബലിസ്റ്റ് ആയിട്ടുള്ള സാക്കിർ ഹുസൈനൊക്കെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ പ്രേരണ നൽകിയത് എന്നും എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും രാജേന്ദ്രൻ, അതായത് തൻ്റെ പിന്മുറക്കാർ നൽകിയ ആ മൂല്യങ്ങളെ ഒരു അതിനോടുള്ള എല്ലാ ബഹുമാനങ്ങളോടെ മാറ്റി നിർത്തി തൻ്റെതായ രീതിയിൽ സംഗീതത്തെ തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന ഒരു ഗുരുതുല്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം, അല്ലേ? തീർച്ചയായും തീർച്ചയായും. അദ്ദേഹം എന്റെ സിനിമയിൽ മൂന്ന് തവണ പാടിയിട്ടുണ്ട്. പാടുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ശാസ്ത്രീയ സംഗീതത്തെ തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത്. അതിൽ പോലും ഇപ്പോ സ്വാതിരുന്നാളിലാണ് അല്ലെ മോക്ഷമോ എന്നുള്ള കൃതി നമ്മുടെ കർണാടിക് സംഗീതത്തിലെ എല്ലാ പ്രാമാണികരായിട്ടുള്ള പാട്ടുകാരും പാടിയിട്ടുള്ളതാണ്. പക്ഷെ ബാലമുരളി പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യസ്തത, ഒരു നമ്മുടെ ആത്മാവിലേക്കുള്ള തറച്ചു കയറൽ, ഇത് മറ്റൊരു പാട്ടുകാരനിലും കണ്ടിരുന്നില്ല. അപ്പോൾ ഭക്തിയായിരുന്നു നമ്മുടെ കർണാടക സംഗീതത്തിന്റെ അടിസ്ഥാന കേന്ദ്രമെങ്കില് ആ ഭക്തി നിലനിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുകൂടെ ഉണ്ട് ഈ സംഗീതത്തിന് എന്ന് പല പ്രാമാണികരായ പാട്ടുകാർ ഈ ഭക്തിയിൽ തന്നെ ഇങ്ങനെ ലയിച്ച് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ ബാലമുരളി അങ്ങനെയല്ല, തൻ്റെതായിട്ടുള്ള ചില പ്രയോഗങ്ങളിലൂടെ ചിലപ്പോൾ സ്വരങ്ങളുടെ തന്നെ ചില വ്യത്യാസങ്ങളിലൊക്കെ കൂടെ അദ്ദേഹം ഈ ഭക്തി മാത്രമല്ല അതിനൊരു ശക്തിയും കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ സാധാരണക്കാരായ ആളുകളിലേക്ക് കൂടി കർണാടക സംഗീതം എന്ന ആ വലിയ ലോകത്തെ അദ്ദേഹം എളുപ്പത്തിൽ കൊണ്ടുവന്നു തന്നു എന്ന് പറയാം. തീർച്ചയായും അതൊരു വലിയൊരു പാഠശാല തന്നെയായിരുന്നു. നമ്മള് കൃത്യമായി അദ്ദേഹത്തെ അനുകരിക്കുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ള വേറൊരു ചോദ്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അറിവിന്റെ മുമ്പിൽ നമിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല.
തീർച്ചയായും ഒരുപക്ഷെ താങ്കൾ അദ്ദേഹത്തോടു കൂടി പ്രവർത്തിച്ച ആ ഒരു സമയത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ പ്രേക്ഷകർക്കും ഒപ്പം നമുക്ക് എല്ലാവർക്കും കൂടി അദ്ദേഹത്തെ ഒരു വ്യക്തി എന്ന നിലയിൽ അടുത്തറിഞ്ഞപ്പോൾ ആ വലിയ മനുഷ്യന്റെ ഒരു രീതികൾ എങ്ങനെയായിരുന്നു? ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, റെക്കോർഡിംഗ് സ്റ്റുഡിയോയില് അന്ന് നെയ്യാറ്റിങ്കര വാസുദേവൻ ഒന്ന് പാടിത്തുടങ്ങി. അപ്പോ ആ സമയം കൃത്യമായും ബാലമുരളിക്കായി നീക്കി വെച്ചിട്ടുള്ള സമയമായിരുന്നു. അപ്പോ പക്ഷെ നെയ്യാറ്റിങ്കര പാടിയിട്ട് തീർന്നുമില്ല. നെയ്യാറ്റിങ്കര എന്ന് ആദ്യമായിട്ടാണ് ചെന്നൈയിൽ പാടാനായിട്ട് എത്തുന്നത്. അതിൻ്റെതായിട്ടുള്ള അമ്പരപ്പൊക്കെ ആ മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ ബാലമുരളി എപ്പോ വരുമോ അന്നേരം പിന്നെ നെയ്യാറ്റിങ്കര പാട്ട് നിർത്തണം എന്നുള്ളതായിരുന്നു സംഗീത സംവിധായകനായിട്ടുള്ള എം ബി ശ്രീനിവാസൻ എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ബാലമുരളി പിന്നെ കൺസോൾ റൂമിലേക്ക് കയറി വരുമ്പോ അപ്പുറത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയില് നെയ്യാറ്റിങ്കര പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ എം ബി ശ്രീനിവാസൻ പറഞ്ഞു നമുക്കിത് നിർത്താം ഇനി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ലില്ലില്ല, തമിഴിലാ പറഞ്ഞത്, പിന്നെ നെയ്യാറ്റിങ്കര പാടിക്കോട്ടെ, എത്ര അഴകായിട്ടാണ് ആ പാടുന്നത്, അദ്ദേഹം എത്ര സമയം എടുത്ത് പാടി തീരട്ടെ, അത് കഴിഞ്ഞിട്ടേ ഞാൻ പാടുന്നുള്ളൂ എന്ന് പറഞ്ഞു. പാട്ട് കഴിഞ്ഞ് പുറത്ത് വരുന്ന കഴിയുമ്പോഴേക്കും നെയ്യാറ്റിങ്കരെ പോയി കെട്ടിപ്പിടിച്ച് അങ്ങനെ അതൊരു നമ്മളിങ്ങനെ നമ്മുടെ ഇങ്ങനെ കൊരുത്തരിക്കുന്ന ഒരു നിമിഷമായിരുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അന്ന് മ്യൂസിഷ്യന്മാരായിട്ടുള്ള ഉപകരണ സംഗീതം വായിക്കുന്നവർക്ക് നെയ്യാറ്റിങ്കരെ അത്ര കണ്ട് പരിചയം ഉണ്ടായിരുന്നില്ല. അവരോടൊക്കെ അദ്ദേഹം പിന്നെ കണ്ട് പഠി കേൾക്ക് എന്താണ് കർണാടക സംഗീതം എന്ന്, എന്താണ് പിന്നെ ഭക്തി, എന്താണ് ലയം, ഇതൊന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ ഇങ്ങനെ നെയ്യാറ്റിങ്കരെ വാനോളം പുലർത്തുന്ന ഒരു ബാലമുരളിയാണ് നമ്മൾ കാണുക. അതിൻ്റെ ഒന്നും ആവശ്യം ആ മനുഷ്യന് അന്നേരം ഇല്ല. കാരണം നെയ്യാറ്റിങ്കരേക്കാൾ കൂടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ വലിയ തരത്തിൽ അറിയപ്പെടുന്ന ആളായി കഴിഞ്ഞിരുന്നു അന്ന് ബാലമുരളികൃഷ്ണ. തീർച്ചയായിട്ടും ശ്രീ ലെനിൻ രാജേന്ദ്രൻ്റെ ഓർമ്മകൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്കളോട്. ഏതായാലും ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ശ്രീ ബാലമുരളികൃഷ്ണയെ ഓർത്തതിനും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം